മഴ കനത്തു പെയ്യുകയാണ്. കരുതലോടെ കേരളം. വയനാട് മേപ്പാടി പഞ്ചായത്തിലെ പുത്തുമല, പച്ചക്കാട്, ചൂരൽമല എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ഇന്നലെ വ്യാപക നാശമുണ്ടായത്. നിരവധി പേരെ കാണാതായ പുത്തുമലയിൽ അല്പസമയത്തിനകം രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. വൈശാഖ് ആര്യൻ ചേരുന്നു വിവരങ്ങളുമായി. വൈശാഖ് ആര്യൻ, സേനയുടെയും ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ രക്ഷാപ്രവർത്തനം എപ്പോൾ തുടങ്ങുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ദുരന്തം നടന്ന പുത്തുമലയിലേക്ക് പുത്തുമല എത്തുന്നതിന് 6 കിലോമീറ്റർ മുൻപ് ഗതാഗത സംവിധാനങ്ങളെല്ലാം നിലച്ച അവസ്ഥയിലാണുള്ളത്. പുത്തുമലയിലേക്ക് പോകുന്ന വഴിയുള്ള കള്ളാടി എന്ന സ്ഥലത്ത്, കള്ളാടി മഖാമിലാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മേപ്പാടിയിലാണ് ഇവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചതിനനുസരിച്ച് എത്തിയ സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും ക്യാമ്പ് ചെയ്യുന്നത്. സബ് കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘവും പുത്തുമലയിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായിട്ട് മേപ്പാടിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ റവന്യൂ ഉദ്യോഗസ്ഥർ ഈ കള്ളാടിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം ഇവിടെ നിന്നും ഇവർ നടന്നാണ് ദുരന്തം നടന്ന ഭൂമിയിലേക്ക് പോവുക. ഇവിടെ നിന്നും 4 കിലോമീറ്റർ നടന്നാൽ മാത്രമേ ദുരന്ത ഭൂമിയിലേക്ക് എത്തുകയുള്ളൂ. അതേസമയം ഈ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള പുത്തുമലയുടെ മുകളിലേക്ക് ഈ കള്ളാടി മഖാമിൽ നിന്നും 7 കിലോമീറ്ററാണ് ദൂരം. ഏതായാലും ഇത്തരത്തിൽ ഗതാഗത സംവിധാനങ്ങൾ എല്ലാം താറുമാറായത് രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു തടസ്സമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സൈന്യത്തിന്റെ അടക്കം വലിയ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഇന്നലെ രാത്രി പോലെ 3 JCB അടക്കം ഉപയോഗിച്ച് റോഡ് മാർഗം ശരിപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ അത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു സഹായമാകും. അതേസമയം തന്നെ ഇന്നലെ രാത്രി സബ് കളക്ടർ അറിയിച്ചതനുസരിച്ച് ഈ പുത്തുമലയിൽ ഈ ദുരന്ത സമയത്ത് ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരെയും തങ്ങൾക്ക് രക്ഷപ്പെടുത്താനായി എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മണ്ണിനടിയിൽപ്പെട്ട ആളുകളെ അടക്കം അത്തരത്തിൽ എന്തെങ്കിലും വലിയ തോതിലുള്ള അപായങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമാണ് അവിടെ എത്തിയ ശേഷം രക്ഷാപ്രവർത്തകർക്ക് നോക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഇവിടെ നിന്നും രക്ഷാപ്രവർത്തക സംഘം ചെറു സംഘങ്ങളായിട്ട് പുത്തുമലയിലേക്ക് പുറപ്പെടും. മാധ്യമപ്രവർത്തകർക്കടക്കം ആ മേഖലയിലേക്ക് അപ്പോൾ മാത്രമാണ് പ്രവേശിക്കാൻ അനുമതി ലഭിക്കുകയും ചെയ്യുക. നിലവിൽ കള്ളാടി മഖാമിൽ ഫയർഫോഴ്സ് സംഘവും പോലീസിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സംഘം എത്തിക്കഴിഞ്ഞു. ഇവർ അല്പസമയത്തിനകം അങ്ങോട്ട് പുറപ്പെടും.